ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എഗ് റൈസ് ആണ് കേട്ടോ. ആർക്ക് തട്ടി കൂട്ടാൻ പറ്റുന്നൊരു എഗ് റൈസ് ആണെന്ന് തന്നെ പറയാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ മുട്ടയൊക്കെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ബസ്മതി റൈസും ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും. അങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടില്ല സിമ്പിളായിട്ടുള്ള എഗ് റൈസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള എഗ് റൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് നെയ്യാണ്. ഞാൻ യൂസ് ചെയ്യാറ് മിൽമയുടെ പ്യുവർ ആയിട്ടുള്ള നെയ്യാണ്. ഒരു അര ടേബിൾ സ്പൂണോളം മിൽമയുടെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൂടെ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു നെയ്യ് ഫ്രിഡ്ജിൽ വെച്ച നെയ്യായിരുന്നു, അങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ആ സ്പൂൺ അതിനകത്ത് തന്നെ ഇട്ടത്. അതൊന്ന് എടുത്ത് മാറ്റട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം നെയ്യും അതുപോലെ ഒരു 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിയിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഒരു 2 നുള്ള് നമ്മുടെ ഫെനൽ സീഡ്സ്, അതായത് വലിയ ജീരകല്ലേ, അതാണ്. അതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, എനിക്ക് തോന്നുന്നു അതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്ത് ചേർക്കണം. പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട, നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ചാറിലേക്ക് ചേർത്തിയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യാട്ടത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 സവാളയാണ്, 3 കുഞ്ഞു സവാളയാണ്. നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ചേർക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള ചേർത്തതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ടിട്ട് അന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് കുഴഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക. ഒരു ഇത്തിരി ഓയിലിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കൂടെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്തിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നമുക്ക് കുറക്കുന്നതാണ് നല്ലത്. അതാണ് ഞാൻ കുറേശ്ശെ ചേർത്തിയിട്ട് ഓയിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് കുഴഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. നമ്മുടെ സവാള നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടികളുള്ളൂ. അതായത് സിമ്പിളായിട്ടുള്ള എഗ് റൈസ് അല്ലേ, ഒത്തിരി മസാലപ്പൊടികളൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഒരുപാട് എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്നത് അത്യാവശ്യം കുറച്ചൊക്കെ എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അതൊരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡറാണ്. ഇത് നമ്മൾ മുമ്പേ നമ്മുടെ ചാനലിതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളാണ് ചേർക്കുന്നത്. ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാം ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, അതായത് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ഇത്തിരി എരിവൊക്കെ വേണം എന്നുള്ളവർക്ക് ഇതുകൂടെ ചേർക്കാം. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് പച്ചമുളകും അതുപോലെ ഒരു ചെറിയ തക്കാളിയും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എരിവിന് ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിയിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റണം. തക്കാളി നമ്മളെ റൈസിലങ്ങനെ എടുത്ത് കാണിക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് തന്നാൽ മതി നമ്മുടെ മസാല അങ്ങോട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ബീൻസ് ഇഷ്ടമാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കും കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അതുകൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ മറ്റുള്ളതൊക്കെ ചേർത്തിയ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ക്യാപ്സിക്കവും അതുപോലെ തന്നെ നമ്മുടെ ബീൻസൊക്കെ. അപ്പോൾ അതൊന്നും ചിലപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ക്യാരറ്റ് കൂടെ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലപോലെ ഒരു മസാലയാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ക്യാരറ്റ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ശകലം കൂടെ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അതായത് വെളുത്ത കളറുള്ള കുരുമുളക് പൊടി. അത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ തീർന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് പെപ്പർ പൗഡർ ചേർത്തിയിട്ടുള്ളത്. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ഇത്തിരി മല്ലിയില അരിഞ്ഞ് ചേർക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. കാരണം ഇതൊരു ചൈനീസ് ഡിഷ് ഒന്നും അല്ല.
ഞാൻ പറഞ്ഞു തട്ടിക്കൂട്ട് എഗ് റൈസ് ആണ്. അപ്പോൾ വേണമെങ്കിൽ കറിവേപ്പില ചേർത്തിയാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. മല്ലയില കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു മസാല നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ഒരു മസാല ഈ ഒരു പാത്രത്തിൻ്റെ ഒരു വശത്തേക്കൊന്ന് മാറ്റിയിട്ട് വെക്കാം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട കൂടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാനും അപ്പോൾ ഏകദേശം നമ്മളൊരു 2 കപ്പ് ബസ്മതി റൈസ് വെച്ചിട്ടാണ്. അതിലേക്ക് നമുക്കൊരു 5 മുട്ട വരെ ചേർക്കാം. പക്ഷേ ഞാനിവിടെ 3 മുട്ടയേ ചേർക്കുന്നുള്ളൂ കേട്ടോ. 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. നിങ്ങൾ ഈ മുട്ട ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കട്ടോ. എന്നിട്ട് 1 മിനിറ്റ് നിങ്ങളത് സ്ക്രാമ്പിൾ ചെയ്യണ്ട, അത് അങ്ങനെ തന്നെ വെക്കുക. ആ സമയം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് പതിയെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഈ മുട്ട ഒഴിച്ച ഉടനെ തന്നെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അത് വളരെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പോകും. അപ്പോൾ ചോറിൽ അത് കാണാൻ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുന്നത് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു പാത്രത്തിൽ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക, ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയം തന്നെ അത് ചേർത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസാണ് ചേർക്കുന്നത്, അതായത് ബസ്മതി റൈസ്. 2 കപ്പ് ബസ്മതി റൈസ് നമ്മുടെ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നത്. അത് കുക്ക് ചെയ്ത സമയത്ത് ഞാൻ അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അതൊക്കെ ഒരു 2-3 വീതം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രഷർ കുക്കറിൽ അത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് കൂടെ ഇതിലേക്ക് ചേർത്തിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തതിനേക്കാളും നല്ലത് ഇപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് റൈസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തട്ടി എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ റൈസ് ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മസാലയും റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടും. നമ്മളിതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ബിരിയാണി മസാല പൗഡറിൻ്റെ സ്മെല്ല് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒന്ന് മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതിട്ടോ. അപ്പോൾ നല്ലൊരു മണം കൂടെ കിട്ടും. ആ ഒരു ബിരിയാണി റൈസിൻ്റെ ഒക്കെ ഒരു മണം കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തട്ടിക്കൂട്ട് എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല മടിയുള്ള ബാച്ചിലേഴ്സിനൊക്കെ പറ്റും കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ സാധാ റൈസ് കഴിച്ച് മടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഈ ഒരു റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ സ്പെഷ്യലായിട്ട് മറ്റൊരു ഐറ്റം വേണമെന്നൊന്നുമില്ല. ചിക്കനോ അങ്ങനെയുള്ളതൊന്നും വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പിക്കിളോ അതല്ലെങ്കിൽ നമ്മുടെ തൈര് വെച്ചിട്ടുള്ള റൈത്ത അല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് സൈഡായിട്ട് കിട്ടിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.